കേരള ട്രഡീഷണൽ ഫയർ വർക്സ് വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പ്രമുഖ ഉത്സവ പള്ളി പെരുന്നാൾ കമ്മിറ്റി പ്രതിനിധികളുടെയും വെടിക്കെട്ട് ലൈസൻസികളുടെയും സംയുക്ത യോഗം തൃശൂരിൽ സംഘടിപ്പിച്ചു. കേരളത്തിൽ നിലവിലുള്ള വെടിക്കെട്ട് പ്രതിസന്ധിയും അതുമൂലം ദുരിതമനുഭവിക്കുന്ന മേഖലയിലെ തൊഴിലാളികളുടെ ബുദ്ധിമുട്ടുകളും ആശങ്കകളും യോഗം ചർച്ച ചെയ്തു. വെടിക്കെട്ട് മേഖലയെ വിപുലീകരിക്കാനായി ഫയർ പാർക്ക് എന്ന ആശയം പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടന്ന ശ്രമം നടപ്പായിരുന്നുവെങ്കിൽ ഫയർ വർക്സ് മേഖലയ്ക്ക് ഏറെ ഗുണം ചെയ്യുമായിരുന്നുവെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് പറഞ്ഞു. കേരളത്തിലെ ഇതുപോലുള്ള വെടിക്കെട്ട് ലോകത്ത് മറ്റൊരിടത്തും ഇല്ലാത്തതിനാൽ ഇക്കാര്യത്തിന് സർക്കാർ മുൻകൈയെടുത്താൽ ടൂറിസം മേഖലയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാകും. കേരളത്തിലെ പരമ്പരാഗത വെടിക്കെട്ട് മൺമറഞ്ഞു പോകാതെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെട്ട് ഫയർ വർക്സ് മേഖലയെ സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ, തിരുവമ്പാടി ദേവസ്വം ജോയിന്റ് സെക്രട്ടറി ശശിധരൻ, വല്ലങ്ങി ദേശം പ്രതിനിധി സോമൻ, ഉത്രാളിക്കാവ് പൂരം കോർഡിനേഷൻ കമ്മിറ്റി സെക്രട്ടറി എ കെ സതീഷ് കുമാർ, കുമരനെല്ലൂർ ദേശം പ്രതിനിധി വേണു, കാവശ്ശേരി ദേശം കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ സുരേഷ്, ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ വത്സൻ ചമ്പക്കര, ഫിമ വർക്കിംഗ് പ്രസിഡന്റ് സി ആർ നാരായണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. കേരള ട്രഡീഷണൽ ഫയർ വർക്സ് വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് രതീഷ് നെന്മാറ, സെക്രട്ടറി സ്റ്റെഫിൻ ആമ്പല്ലൂർ, ട്രഷറർ സൂരജ് തൃശൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ടി സി വി ന്യൂസ്, തൃശൂർ.